അൽഫാം ചിക്കൻ എങ്ങനെ ഒ ടി ജിയിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചിക്കൻ്റെ രണ്ട് ലെഗാണ്. ഞാനിതുപോലെ ചതുരത്തിലാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് ചതുരമാക്കി ഈ ഭാഗം. അങ്ങനെയാണ് അൽഫാമിൻ്റെ, അങ്ങനെയാണ് സാധാരണ. ഇവിടെ ഇങ്ങനെ പറഞ്ഞു ഉണ്ടോ, രണ്ടും ഇതുപോലെ പറഞ്ഞെടുത്തിട്ടുണ്ട്. ഇങ്ങനെ 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 കണ്ടോ, ഇതേപോലെ പറഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈരിട്ട് കൊടുക്കാം, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ പ്രത്യേക കണക്കൊന്നുമില്ല, ഒരുപാട് എരിവാകുകയും ചെയ്യരുത്. എന്നാൽ ഒരു കുരുമുളകിൻ്റെ ടേസ്റ്റ് വേണോ. എന്തായാലും ഇനി ഒരല്പം ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ഇതിലോട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. തേച്ച് പിടിപ്പിച്ച് ഒരു 10 മിനിറ്റ് കഴിയട്ടെ. നമുക്കിതിനൊരു മസാല തയ്യാറാക്കണം. തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ ഒരു 3-4 കഷ്ണം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 5-8 ഏലക്ക ഇട്ട് കൊടുക്കാം. 2 തക്കോല ഇട്ട് കൊടുക്കാം. 3-4 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക്, ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് ഇട്ട് കൊടുക്കാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി അതിൽ ഓൾ അമർത്തുക. 1 ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് ഇട്ട് കൊടുക്കാം. ഈ മുളക് കാശ്മീരി ചില്ലി ഉള്ളവർ അതിട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ നല്ല സാധാരണ മുളക് ഇട്ട് കൊടുക്കുക. ഇത് കാശ്മീരി ചില്ലി ആയതുകൊണ്ട് ഞാൻ 8-10 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, അതായത് വലിയ ജീരകം ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. കരിഞ്ഞു പോകാതെ നോക്കണം. ഇതിൽ മല്ലി മൂത്ത് വരുമ്പം എല്ലാം ഇനി മാറ്റിക്കണം. അതാണതിൻ്റെ, അതായത് മല്ലി കരിയാൻ പാടില്ല, അതുപോലെ തന്നെ മൂക്കാതിരിക്കാനും പാടില്ല. മല്ലി ഒന്ന് കടിച്ച് നോക്കി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കി വെച്ചിട്ട് ഈ പാനിലിരുന്ന് തന്നെ അതൊന്ന് തണുക്കട്ടെ. തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നൈസായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതേപോലെ പൊടിച്ചെടുക്കുക. ഈ അൽഫാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാം കൂടെ ഇങ്ങനെ വറുത്ത് പൊടിച്ചെടുക്കുക എന്നുള്ളതാണ്. മിക്സിയിൽ നിന്ന് അരച്ച പൊടി മുഴുവൻ നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയും അതേ മിക്സിയിലേക്ക് ഒരു പച്ചമുളക് ഇട്ടുണ്ട്. ഈ പച്ചമുളക് നല്ല എരിവുള്ളത് കൊണ്ട് ഒരെണ്ണം, ഇല്ല നിങ്ങൾ 2-3 എടുക്കാം. 1 തക്കാളി, 1 കഷ്ണം ഇഞ്ചി, 1 ചെറിയ സവോള, 1 5-6 വെളുത്തുള്ളി. ഒരൽപ്പം മല്ലിയില, ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കും. ഈ അരച്ചെടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഇറച്ചി ഉപ്പിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇത് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതേ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഒന്ന് പുരട്ടി കൊടുക്കാം. ഇതേപോലെ അകവും പുറവും നന്നായിട്ട് മസാല പുരട്ടി വെക്കണം. അതുപോലെ തന്നെ അടുത്തതും കൂടെ ഇതേപോലെ പുരട്ടിയെടുക്കാം. നമ്മുടെ വെച്ചിരിക്കുന്ന ആ തൈരും ഉപ്പും എല്ലാം കൂടെ ഇങ്ങോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു മാതിരി ജ്യൂസി ആയിട്ടിരിക്കണം ഇങ്ങനെ കണ്ടോ. അപ്പം ഇനി 1 മണിക്കൂർ ഇത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാൻ ഒ ടി ജി 10 മിനിറ്റ് 250 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. അതിനുശേഷം ചിക്കൻ വെച്ചതിന് ശേഷം 1/2 മണിക്കൂർ 200 ഡിഗ്രിയിൽ വെച്ചിരിക്കുന്നു. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇനി ഒ ടി ജി നീങ്ങി എടുക്കാം. അപ്പം നമ്മുടെ അൽഫാം ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ബോക്സ് കമൻറ്റ് രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുകയും കൂടെ ചെയ്യണേ.